മഞ്ഞു പ്രദേശങ്ങളിൽ പോകുമ്പോൾ അവിടെ താമസിക്കുന്ന എക്സിമോകൾ വീടുണ്ടാക്കുവാൻ വേണ്ടി മഞ്ഞുകട്ടകളെയാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ മഞ്ഞുകട്ട ഉപയോഗിക്കുന്നത് മൂലം ഇത് അലിഞ്ഞു പോകുവാൻ സാധ്യതയില്ലേ എന്ന് പലരും ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ എക്സിമോകൾ വീടുണ്ടാക്കുവാൻ മഞ്ഞുകട്ട ഉപയോഗിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് നോക്കാം. മഞ്ഞു മാത്രം സുലഭമായുള്ള ആർട്ടിക് പ്രദേശത്ത് താമസിക്കുന്ന എക്സിമോകൾ വീടുണ്ടാക്കുവാൻ മഞ്ഞുകട്ടയല്ലാതെ മറ്റെന്താണ് കിട്ടുന്നത്? പക്ഷേ മഞ്ഞുകട്ട അത്ര മോശമൊന്നും അല്ല. മഞ്ഞുകട്ട ഇഷ്ടിക പോലെയാക്കി കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന ഈ വീടിനെ പൊതുവെ ഇഗ്ലു എന്നാണ് പേര് പറയുന്നത്. ഇഗ്ലുവിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ എക്സിമോ അതിനകത്ത് തീ കൂട്ടുന്നു. മൃഗക്കൊഴുപ്പാണ് അവരുടെ എണ്ണ. തീയുടെ ചൂടിൽ മഞ്ഞുകട്ട കുറേശ്ശെ ഉരുകി കെട്ടിന്റെ വിടവുകളിലൊക്കെ നനയും. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഇഗ്ലുവിന്റെ വാതിൽ തുറന്ന് തണുത്ത ദ്രവക്കാറ്റിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കും. അതോടുകൂടി നനഞ്ഞിരിക്കുന്ന മഞ്ഞുകട്ടകൾ തണുത്തുറഞ്ഞ് മഞ്ഞുകൂടാരമായി മാറും. ഐസ് നല്ലൊരു താപരോധി ആകയാൽ പുറമേ എത്ര തണുപ്പായാലും അകത്ത് സുഖകരമായ ചൂട് നിലനിൽക്കും. ദ്രവ പ്രദേശത്ത് ചൂട് 0 ഡിഗ്രിയിലും താഴെ ആയതുകൊണ്ടാണ് ഇഗ്ലുവിനകത്ത് ചൂട് കെട്ടും എന്ന് പറയുന്നത്. അതിനകത്തുള്ള താപനില ഐസിന്റെ ചൂട് തന്നെയായിരിക്കും. ഈ ഐസ് കൂടാരത്തിന് നല്ല ബലവും കാണും. കൂറ്റൻ ഹിമക്കരടികൾക്ക് പോലും ഇഗ്ലുവിനെ തകർക്കാൻ കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത്.